പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് കാണുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചെക്ക് വെതർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നമുക്ക് ഈ താഴെ തന്നിട്ടുള്ളതൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു അല്ലേ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഡിഗ്രി 2 ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax² + bx + c = 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഓരോ ക്വസ്റ്റ്യനെ ഈ ഫോമിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? x + 1² = 2 × x - 3. നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഫോമിലല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഫോമിലാണോ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHSനെ നമുക്ക് ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം? a + b² എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. a + b² എന്താണ്? a² + 2ab + b². അപ്പോൾ ഇതിനെ ഈ ഫോമിൽ എഴുതുമ്പോൾ എന്താവും? x² + 2 × x × 1 that is 2x, 1 × 1 = 1 ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 2x - ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവിലാണ് അപ്ലൈ ചെയ്യുന്നത്, 2 × -3 that is -6. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ RHSലുള്ളതിനെ എല്ലാം LHSലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? x² + 2x + 1, ഇത് +2x ഇപ്പുറത്ത് വരുമ്പോൾ -2x, -6 ഇപ്പുറത്ത് വരുമ്പോൾ +6 = 0. ഇനി ഇതാ ഇവിടെ +2x -2x കൂടെ ക്യാൻസൽ ആയിപ്പോ അല്ലേ. 1 + 1 - ആണ്, ഒരേപോലത്തെ ടേമുകൾ ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? x² + 1 +6 കൂടെ എന്താവും? +7 ആവും. x² + 7 = 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ടേം നമുക്കില്ല. എന്നാലും ഇത് ഏത് ഫോമിലാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഗ്രി 2 ആണ്. ഇതിനെ വേണേൽ നമുക്ക് എങ്ങനെ എഴുതാം? x² + 0x + 7 = 0 എന്ന് എഴുതാം അല്ലേ. ഇതിപ്പോൾ x² + bx + cയുടെ ഫോമിലായില്ലേ. ഈ ഒരു ടേം 0 ആകാതിരുന്നാൽ മതി അത്, കേട്ടോ. a ≠ 0 ആകാതിരുന്നാൽ മതി. ഈ x² വരുന്ന ടേം 0 ആകാതിരുന്നാൽ മതി. ബാക്കിയുള്ള ഈ ടേമോ 0 ആയതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ x² + 7 = 0 എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ്. ദെയർഫോർ നമുക്ക് എന്തെഴുതാം? ദ ഗിവൺ ഇക്വേഷൻ ഈസ് is in the form of ax² + bx + c = 0 therefore the given equation is a quadratic equation. അപ്പോൾ ഫസ്റ്റ് 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമ്മളത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, x² - 2x = -2 × 3 - x. ഇവിടെ നമ്മൾ RHSലെ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കണം. അപ്പോൾ x² - 2x = -2 × 3 = -6, -2x = +2x. ഇനി ഇതിനെ ഈ രണ്ട് ടേമുകളെയും ഞാൻ LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ x² - 2x - 6 ഇപ്പുറത്ത് വരുമ്പോൾ +6 ആവും, +2x ഇപ്പുറത്ത് വരുമ്പോൾ -2x ആവും = 0.
അപ്പൊ ഇതെന്തായി എക്സ് സ്ക്വയർ, ഈ നെഗറ്റീവ് ടു എക്സ് നെഗറ്റീവ് ടു എക്സും കൂടെ നെഗറ്റീവ് ഫോർ എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ. എന്ന് പറയാം, ദി അബവ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ. ദെയർഫോർ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഫോമിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. ഇപ്പൊ രണ്ട് ബൈനോമിയൽസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എയ്ത്തില്. അപ്പൊ എങ്ങനെ ചെയ്യാം? ആദ്യം എക്സ് കൊണ്ട് നമ്മൾ എക്സ് പ്ലസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ നെഗറ്റീവ് ടു കൊണ്ട് എക്സ് പ്ലസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എക്സ് കൊണ്ട് എക്സ് പ്ലസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ആദ്യം എക്സിനെ ചെയ്യുന്നു, എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ. അടുത്തത് എക്സ് ഇൻറ്റു വൺ ഈസ് എക്സ്. അടുത്തത് നെഗറ്റീവ് ടു ഇൻറ്റു എക്സ് ഈസ് നെഗറ്റീവ് ടു എക്സ്. നെഗറ്റീവ് ടു ഇൻറ്റു വൺ ഈസ് നെഗറ്റീവ് ടു ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു ത്രീ ഈസ് ത്രീ എക്സ്. നെഗറ്റീവ് വൺ ഇൻറ്റു എക്സ് ഈസ് നെഗറ്റീവ് എക്സ്. നെഗറ്റീവ് വൺ ഇൻറ്റു ത്രീ ഈസ് നെഗറ്റീവ് ത്രീ. ഇതെന്താവും? എക്സ് സ്ക്വയർ, എക്സ് മൈനസ് ടു എക്സ് ഈസ് മൈനസ് എക്സ്. മൈനസ് ടു ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ത്രീ എക്സ് മൈനസ് എക്സ് ഈസ് ടു എക്സ് മൈനസ് ത്രീ. ഇവിടെ എക്സ് സ്ക്വയർ രണ്ടിടത്തും ഒരേപോലെയാണ്, ഒരേ സൈനാണ്. അപ്പൊ ഇതും കൂടെ ക്യാൻസൽ ആയി പോകും കേട്ടോ. അല്ലെങ്കിൽ ഈ എക്സ് സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആവും. ഇപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സീറോ ആവും. ഇനി ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് എക്സ് മൈനസ് ടു പ്ലസ് ടു എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ടു എക്സ് ആവും. മൈനസ് ത്രീ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ത്രീ ആവും. ഇസ് ഈക്വൽ ടു സീറോ. മൈനസ് എക്സും മൈനസ് ടു എക്സും കൂടെ എന്താവും? മൈനസ് ത്രീ എക്സ്. മൈനസ് ടുവും പ്ലസ് ത്രീയും കൂടെ പ്ലസ് വൺ. ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ മൈനസ് ത്രീ എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഡിഗ്രി എന്താണ്? വൺ ആണല്ലേ. അപ്പൊ ഇത് ഏത് ഫോമിലല്ല? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഫോമിലല്ല. അപ്പൊ നോ ദിസ് ദി ഇക്വേഷൻ ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ. ദെയർഫോർ ഗിവൺ ഇക്വേഷൻ ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. നിങ്ങൾ എഴുതുമ്പോൾ ഇവിടുത്തെ സെന്റൻസ് ഫുള്ളായിട്ട് എഴുതിക്കണം കേട്ടോ. ഞാൻ ഓരോ ക്വസ്റ്റ്യനും എഴുതി എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടി ആയിട്ട് തോന്നും, അതുകൊണ്ടാണേ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്ന ആ സ്റ്റേറ്റ്മെന്റ് ഫുള്ളായിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെയും താഴെ എഴുതിക്കണം കേട്ടോ. ഇവിടെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലല്ല. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ എക്സ് കൊണ്ട് ടു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും? ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൺ ഈസ് എക്സ്. നെഗറ്റീവ് ത്രീ ഇൻറ്റു ടു എക്സ് ഈസ് നെഗറ്റീവ് സിക്സ് എക്സ്. നെഗറ്റീവ് ത്രീ ഇൻറ്റു വൺ ഈസ് നെഗറ്റീവ് ത്രീ ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു ഫൈവ് ഈസ് ഫൈവ് എക്സ്. ഇതെന്തായി? ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സും മൈനസ് സിക്സ് എക്സും കൂടെ മൈനസ് ഫൈവ് എക്സ് മൈനസ് ത്രീ ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ്. ഇനി ഇതിനെയെല്ലാം ഞാൻ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ടു എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ത്രീ. എക്സ് സ്ക്വയർ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് എക്സ് സ്ക്വയർ, ഫൈവ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഫൈവ് എക്സ് ഈസ് ഇക്വൽ ടു സീറോ. ഇനി ടു എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കൂടെ എന്താവും? എക്സ് സ്ക്വയർ ആവും. നെഗറ്റീവ് ഫൈവ് എക്സ് നെഗറ്റീവ് ഫൈവ് എക്സ് നെഗറ്റീവ് ടെൻ എക്സ് ആവും.
മൈനസ് 3 = 0. ഇതിപ്പോ ഏത് ഫോമിലാണ്? ax² + bx + c ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എന്ന് പറയാം. ഇവിടെ ഡിഗ്രി നമുക്ക് 2 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ്. അപ്പൊ ചിലർക്ക് സംശയം കാണുമായിരിക്കും, ഇവിടെ മൈനസ് ആണല്ലോ വന്നത്, അപ്പൊ എങ്ങനെയാണ് ax² + bx + c ഫോമിലാകുന്നതെന്ന് അല്ലേ. നമുക്കിതിനെ ഏതാ ഇങ്ങനെ എഴുതാം, x² - -10x + -3 = 0. ഇപ്പൊ ഇത് ax² + bx + c ഫോമിലായില്ലേ, ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ഫുൾ ഇവിടെ എഴുതിക്കോണം. ദ ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ax² + bx + c = 0. ദെർഫോർ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ, 2x - 1 × x - 3 = x + 5 × x - 1. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കി ഇതിനെ ചെയ്യുന്നു. ഇപ്പൊ 2x × x = 2x², 2x × -3 = -6x, -1 × x = -x, -1 × -3 + 3 = x × x = x², x × -1 = -x, 5 × x = 5x, 5 × -1 = -5. ഇനിതാ ഇവിടെ ഒരേപോലെ സൈൻ ഉള്ളത്, -x ഉം ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകുന്നു. ഇനി ബാക്കിയുള്ളതിനെ ഞാൻ ഈക്വൽസിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ 2x² - 6x + 3 = -3. ഈ x² ഇപ്പുറത്ത് വരുമ്പോ -x² ആവും, +5x ഇപ്പുറത്ത് വരുമ്പോ -5x ആവും, -5 ഇപ്പുറത്ത് വരുമ്പോ +5 ആവും. = 0. ഇനി 2x² - x² കൂടെ x² ആവും, -6x - -5x കൂടെ -11x ആവും. 3 + 5 = 8. അപ്പൊ +8 = 0. അപ്പൊ ഇത് ഏത് ഫോമിലാണ്? ഇതിന്റെ ഡിഗ്രി 2 ആണ്. സോ ax² + bx + c ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അടുത്തത് 6th question, x² + 3x + 1 = x - 2² LHSനെ ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു. RHS എന്താവും? ഇത് a - b² ഫോമിലാകും അല്ലെ. അപ്പൊ x² - 2ab, അപ്പൊ 2 × x × 2, അപ്പൊ എന്ത് വരും? 4x എന്ന് വരും. +b² (b = 2), അപ്പൊ 2 × 2 = 4. ഇനി ഇവിടെ x² ഉം ഇവിടെ രണ്ടിടത്തും സൈൻ ഒരേപോലെയാണ്. അപ്പൊ ഈ x² ഇപ്പുറത്ത് കൊണ്ടുവരും, -x² എന്താവും? 0 ആയിപ്പോ, അത് ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോ തന്നെ ഇവിടെ നമ്മുടെ ഡിഗ്രി 2 ഉള്ള ടേം ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പൊ തന്നെ നമുക്കറിയാം ഇതെന്തല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലല്ല. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം +4x - 4 = 0 എന്നാവും. അപ്പൊ എന്ത് കിട്ടും? 7x - 3 = 0 എന്ന് കിട്ടും. ഇത് ഏത് ഫോമിലല്ല? ax² + bx + c ഫോമിലല്ല. അതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അടുത്ത 7th question, x + 2 = 2x · x²-1. അപ്പൊ x + 2 = 3, ഏത് ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം? a + b³ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. എന്താണ് a + b³? a³ + b³ + 3ab × a + b. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? a³. അപ്പൊ x³
പ്ലസ് ബി ക്യൂബ്, ബി ഈസ് ടു, അപ്പൊ ടു ക്യൂബ് പ്ലസ് ത്രീ എ ബി, എ ഈസ് എക്സ്, ബി ഈസ് ടു ഇൻറ്റു എ പ്ലസ് ബി, അപ്പൊ എക്സ് പ്ലസ് ടു ഇസ് ഇക്വൽ ടു, ഇവിടെ ടു എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് ക്യൂബ്, ടു എക്സ് കൊണ്ട് മൈനസ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു എക്സ്. ഇതെന്തായി? എക്സ് ക്യൂബ് പ്ലസ് ടു ക്യൂബ് ഈസ് എയ്റ്റ് പ്ലസ് ത്രീ എക്സ് ഇൻറ്റു ടു സിക്സ് എക്സ്, സിക്സ് എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? സിക്സ് എക്സ് സ്ക്വയർ, സിക്സ് എക്സ് ഇൻറ്റു ടു പ്ലസ് ട്വൽവ് എക്സ് ഇസ് ഇക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് ടു എക്സ്. ഇനി ഇതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് മൈനസ് ടു എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് ഇസ് ഇക്വൽ ടു സീറോ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമുല അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഗ്രി ത്രീ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ എക്സ് ക്യൂബും മൈനസ് ടു എക്സ് ക്യൂബും കൂടെ എന്തായി? മൈനസ് എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ, ട്വൽവ് എക്സും ടു എക്സും കൂടെ പ്ലസ് ഫോർട്ടീൻ എക്സ് പ്ലസ് എയ്റ്റ് ഈസ് ഇക്വൽ ടു സീറോ. അപ്പൊ ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഫോമുല അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമുല അല്ല. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് ടു ദ ഹോൾ ക്യൂബ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്താണ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് ത്രീ എ ബി ഇൻറ്റു എ മൈനസ് ബി. ഇതെന്താവും? എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എ ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ടു ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു എ ഈസ് എക്സ്, ബി ഈസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എയ്റ്റ് മൈനസ് സിക്സ് എക്സ് ഇൻറ്റു എക്സ് ഈസ് സിക്സ് എക്സ് സ്ക്വയർ, സിക്സ് എക്സ് ഇൻറ്റു മൈനസ് ടു, ഇവിടെ രണ്ടിടത്തും മൈനസ് ആണ്, അപ്പൊ ഇത് പ്ലസ് ആവും, ഇത് ട്വൽവ് എക്സ് എന്നാവും. ഇതാ ഇവിടെ എക്സ് ക്യൂബ്, എക്സ് ക്യൂബിൻ രണ്ടും പോസിറ്റീവ് ആണ്, അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കിയുള്ളതിനെ എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് ഈസ് ഇക്വൽ ടു സീറോ. ഇത് രണ്ടും കൂടെ എന്താവും? മൈനസ് ഫോറും പ്ലസ് സിക്സും കൂടെ ടു ആവും. ടു എക്സ് സ്ക്വയർ മൈനസ് എക്സും മൈനസ് ട്വൽവ് എക്സും കൂടെ മൈനസ് തേർട്ടീൻ എക്സ് പ്ലസ് നയൻ ഇസ് ഇക്വൽ ടു സീറോ. ഇത് ഏത് ഫോമുല ആണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഫോമുല ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.